നമ്മളിപ്പോൾ നിൽക്കുന്നത് മിസിസാഗ നമ്മുടെ സ്ക്വയർ വൺ മോളിൻ്റെ മുന്നിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാധാരണ സ്ക്വയർ വൺ മോൾ എന്ന് പറയുമ്പം കാനഡയിൽ തന്നെ വന്ന ഓഫ് ദ സെക്കൻഡ് ലാർജസ്റ്റ് മോളാണ്. എന്നും ഷോപ്പിങ്ങിനും പല പല ആക്ടിവിറ്റീസുമായിട്ട് നിറച്ച ആളുകൾ ബിസി ആയിട്ടുള്ളൊരു മോള്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പാൻഡമിക്കും സ്റ്റേ അറ്റ് ഹോം ഒക്കെ കാരണം ഇപ്പോൾ ഇവിടെ ആളും ഇല്ല, അനക്കവും ഇല്ല, ഒന്നുമില്ല, ഒരു തരം ഒരു ഡെസേർട്ടഡ് അറ്റ്മോസ്ഫിയർ. പക്ഷേ എന്നാലും എനിക്ക് തോന്നി നമ്മൾ സമ്മറൊക്കെ തുടങ്ങുമല്ലേ കുറച്ചുകൂടെ ഒക്കെ ഒരു ലൈവ്ലി ആവാൻ വേണ്ടി ഈ ഒരു അന്തരീക്ഷം ഒരു ഡൗൺ ടൗൺ മിസിസാഗയിൽ നിന്ന് നമുക്ക് തുടങ്ങാം കേരളീയത്തിൻ്റെ പുതിയ എപ്പിസോഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡാൻസ് എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഫോം ഓഫ് എക്സസൈസ് തന്നെയാണ്. അപ്പോൾ ഒത്തിരി കാലത്തെ പരിശീലനങ്ങളും ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഡാൻസർ അല്ലെങ്കിൽ ഒരു ഡാൻസ് പെർഫോമർ ആകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നും നമ്മുടെ ഒരു മൂഡൊക്കെ ഒരു കുറച്ചുകൂടി ഒരു ലൈവ്ലിനെസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട്ടുകാരങ്ങൾ എന്ന സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് ഒരു മനോഹരമായ ഡാൻസ് പെർഫോമൻസ്. ಜಾಡುತ್ತಾ
നമ്മളിന്നത്തെ അടുത്ത സെഗ്മെന്റ് വേറിട്ട കാഴ്ച. അപ്പം നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒണ്ടാരിയോ ഹീറോസിനെ കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പ്രവീൺ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റീവ് എന്താണെന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓർഗനൈസേഴ്സിനെ കുറിച്ചും ഒക്കെ ഒണ്ടാരിയോ ഹീറോസിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വീണ്ടും അറിയാം. പ്രവീൺ നമുക്ക് പറഞ്ഞു തരികയാണ് വേറിട്ട കാഴ്ചകളുടെ സെക്കൻഡ് പാർട്ട് സെഗ്മെൻറ്റിലൂടെ. മലയാളി കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ റെഫറുകൾ റിസീവ് ചെയ്യാറുണ്ട് അസോസിയേഷനിൽ നിന്ന്, നമ്മുടെ സോഷ്യൽ വർക്ക് സുഹൃത്തുക്കളിൽ നിന്ന്, ചർച്ച് മെമ്പേഴ്സിൽ നിന്ന്, അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ഫീൽഡ് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന്, കൂടാതെ ഒണ്ടാരി ഹീറോസിന് മെമ്പറായിട്ടുള്ള വ്യക്തികളിൽ നിന്നും ഒത്തിരിയധികം റെഫറൽ റിസീവ് ചെയ്യാറുണ്ട്. കൂടുതലും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസാണ് റിസീവ് ചെയ്യാറ്. അതിൽ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന ആൾക്കാർ, കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ ഉണ്ട്, അതേപോലെ തന്നെ കാർഡിയാക്ക് ഫെയിലിയറായിട്ട്, അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ്, അന്നേരം അവരുടെ ആ ഹോസ്പിറ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയധികം കാര്യങ്ങൾ ഇൻഷുറൻസുമായിട്ടും അതേപോലെ തന്നെ നാട്ടിലുള്ള അവരുടെ ഫാമിലിയായിട്ടും കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ ഡോക്ടറുമായിട്ടും ഡിസ്ചാർജ് പ്ലാനറുമായിട്ടും സോഷ്യൽ വർക്കറായിട്ടും, കൂടാതെ ഇൻഷുറൻസ് ക്ലെയിം അതേപോലെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടും ഒത്തിരിയധികം കോർഡിനേഷനും അതേപോലെ തന്നെ അവർക്കുള്ള എഡ്യൂക്കേഷനും പേപ്പർ വർക്കുകളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അന്നേരം നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഒരുമാതിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഡിസ്ചാർജസ്, ഹോസ്പിറ്റലൈസേഷൻ, അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ, പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ, കെയർ കോർഡിനേഷൻ, കൂടാതെ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾക്കുള്ള സഹായങ്ങൾ, കോർഡിനേഷൻസ്, അങ്ങനത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും, കൂടാതെ നാട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് എമർജൻസി പെർമിഷൻ വേണ്ട വ്യക്തികളുണ്ട്, അവർക്ക് ക്വാറൻറ്റൈൻ ഫെസിലിറ്റികൾ തിരിച്ചു വരുമ്പോൾ വേണ്ട വ്യക്തികളുണ്ട്, ലോക്കലി അതായത് ഇവിടെയും പോസിറ്റീവായി ഒരുമിച്ച് ജീവിക്കുന്ന ഒത്തിരിയധികം നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും, അവർ ഒരു വീട്ടിൽ ഒത്തിരിയധികം ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്നവരാണ്. അന്നേരം അവർക്ക് പോസിറ്റീവായി കഴിഞ്ഞാൽ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇനീഷ്യലി നമുക്ക് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി റീജിയനോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഫെസിലിറ്റികൾ ഓഫർ ചെയ്യുന്നില്ലായിരുന്നു. ഈ അടുത്താണ് കുറച്ച് നാളുകളായി, മാസങ്ങളായി ഈ ഫ്രീ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുണ്ട്. അന്നേരം അത് അറിവുള്ള എല്ലാവർക്കും അറിവില്ലായിരുന്നു. അന്നേരം ആ ഫെസിലിറ്റികളെ ഐഡൻറ്റിഫൈ ചെയ്യുക, കറക്റ്റായിട്ട് അതിലേക്ക് നാവിഗേറ്റ് ചെയ്യുക, നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഉള്ള ബാക്കി കുറച്ചധികം ഇഷ്യൂസ്, അതായത് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് വന്ന മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അഡിക്ഷൻ ഇഷ്യൂസ് ഉണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മീഡിയേറ്റ് ചെയ്യാനും ഒക്കെ സാധിച്ചു, മീഡിയേറ്റ് ചെയ്ത് റിസോൾവ് ചെയ്യാനും. അല്ലാത്ത കാര്യങ്ങൾ കോർട്ടിൻ്റെ പരിഗണനയിലുണ്ട്. അന്നേരം അവരെ അത് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ലീഗൽ കൺസൾട്ടേഷൻ കൊടുക്കുക, അതേപോലെ തന്നെ അവർക്ക് വേണ്ട സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുക, ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ആക്റ്റീവായിട്ട് ഞാനും ഇൻവോൾവ് ആണ്. കൂടുതൽ നമ്മുടെ ഇഷ്ടംപോലെ മലയാളി സുഹൃത്തുക്കൾ, പ്രൊഫഷണൽ ആയിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, ട്രെയിൻഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ട്, മെഡിക്കൽ പ്രൊഫഷണൽസ് ഉണ്ട്, ഇവരെല്ലാം ഒരുമിച്ച് ചേർന്ന്, അതായത് ഈ മെഡിക്കൽ മേഖലകളിലും ഒത്തിരിയധികം ക്വയറീസ് വരുന്നുണ്ട്, ഹോസ്പിറ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഡിസ്ചാർജ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, ലീഗൽ ആസ്പെക്ട്സിലാകാം, അവരെല്ലാവരെയും ഒരുമിച്ച് ഒരു കെയർ പ്ലാൻ ഒരുമിച്ചിരുന്ന് നമ്മൾ ബ്രെയിൻ സ്ട്രോം ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്ത് അവരെ ഡിസ്ചാർജ് പ്ലാൻ ചെയ്ത് വീട്ടിൽ കൊണ്ടുവരാനാകാം, അല്ലെങ്കിൽ ഇവിടുന്ന് മെഡിക്കൽ റീപാട്രിയേഷൻ ചെയ്ത് നാട്ടിലേക്ക് ഏറ്റുവിടാനായിട്ടുള്ള കാര്യങ്ങളാകാം. അങ്ങനെ കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് റെഫറലുകൾ വരുന്നുണ്ട്, അത് നമ്മുടെ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള റെഫറലുകളുണ്ട്, അതേപോലെ തന്നെ പുറത്തുള്ള കമ്മ്യൂണിറ്റിയായിട്ടുള്ളതുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒണ്ടാരി ഹീറോസിൻ്റെ ബാനറിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. മെയ് 24 ടീം കനേഡിയൻ ലയൺസും മധുരഗീതം FM ആയിട്ട് ചേർന്ന് ഒണ്ടാരി ഹീറോസ് ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒണ്ടാരി പ്രൊവിൻസിലുള്ള ഏത് സിറ്റിയിൽ വേണമെങ്കിലും നമുക്ക് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ അല്ലെ അവർക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്.
ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തഞ്ചാം തീയതിയും മിസിസാഗയിലെ ഹാർട്ട്ലാൻഡ് സെൻറ്ററിലെ കനേഡിയൻ ബ്ലഡ് സർവീസസിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ഒരു ബാച്ച് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 65 പേര് ഇതുവരെ സൈനപ്പ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഇതിലേക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടായ ഹീറോസുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പുതിയതായിട്ട് 4-5 പ്രൊജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ളത് ചൈൽഡ് അഡോളിസൻ്റ് ആൻഡ് ഫാമിലി സർവീസസ് ആണ്. അത് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് ആണ്. അത് അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യും. അതേപോലെ തന്നെ ഫ്രഞ്ച് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട്, ഫ്രഞ്ച് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഗ്രേഡ് 4, 5, 6 ആൻഡ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഫ്രഞ്ച് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് യോഗ ആൻഡ് മൈൻഡ്ഫുൾനെസ് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് ഹെൽത്ത് കെയർ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനായിട്ട് 3 റിക്രൂട്ട്മെൻറ്റ് പാർട്ട്നേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. നേരെ കൂടുതൽ ആക്റ്റീവായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി കൂടുതൽ ആൾക്കാരും ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അത് നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. അതിനോടനുബന്ധിച്ച് നമുക്ക് 3 കമ്മ്യൂണിറ്റി പാർട്ട്നേഴ്സിനെ, അതായത് റിക്രൂട്ട്മെൻറ്റിന് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അവർ നമുക്ക് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ ഫീൽഡിൽ നഴ്സിംഗ് ആകാം, PSW അല്ലെങ്കിൽ RN RPN മേഖലകളിൽ അവർ ജോലി നമുക്ക് നമ്മുടെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഒരു ധാരണയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർനാഷണൽ വളണ്ടിയറിംഗ് എക്സ്ചേഞ്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് ഒരു പുതിയ പ്രോഗ്രാം നമുക്ക് വേണ്ടിയിട്ടുള്ളത്. നമുക്ക് ഇന്ത്യയായിട്ടാണ് നമ്മൾ സൈനപ്പ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ICDE ഇൻ്റർകൾച്ചർ ഡയലോഗ് ആൻഡ് എക്സ്ചേഞ്ച് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷനുമായിട്ടാണ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ളത്. കാനഡയിൽ നിന്നുള്ള വ്യക്തികൾക്ക് ഇന്ത്യയിൽ പോയിട്ട് വളണ്ടിയർ സർവീസ് ചെയ്യാം. അതേപോലെ തന്നെ ഭാവിയിൽ നമ്മളത് അടുത്ത കൊല്ലത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ പ്രൊജക്റ്റ് വർക്കുകളും എഗ്രിമെൻറ്റുകളും പാർട്ട്ണർഷിപ്പുകളും ഒക്കെ ആയതാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസിനും അതേപോലെ തന്നെ പ്രൊഫഷണൽസിനും കാനഡയിൽ വന്ന് വളണ്ടിയറിംഗ് സർവീസ് ചെയ്യാൻ, റെസിഡൻഷ്യൽ കെയർ പ്രോഗ്രാംസിൽ നോൺ റെഗുലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. കൂടാതെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമുണ്ട്, ഇൻ്റർനാഷണൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം. ഇപ്പോൾ നാട്ടിലുള്ള സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ നേഴ്സസ് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റ് ഇവർക്ക് 101 മെൻറ്റർഷിപ്പും അതുകൂടാതെ തന്നെ കരിയർ ഗൈഡൻസും ഇവിടുത്തെ ഹയർ എഡ്യൂക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും കൂടാതെ നമ്മൾ വെബ്സൈറ്റിൻ്റെ അകത്തേക്ക് പുതിയതായിട്ട് ഒരു കമ്മ്യൂണിറ്റി പോർട്ടൽ തുടങ്ങുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റി പോർട്ടലിൽ 32 ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അതിൻ്റെ ഭാഗമാകാം. അത് മെൻറർ ചെയ്യുന്നത് ഉണ്ടായ ഹീറോസിലുള്ള വളണ്ടിയേഴ്സ് തന്നെയാണ്, പ്രൊഫഷണൽസ് ആണ്. അതിൽ നിങ്ങൾക്ക് മെൻറർഷിപ്പ്, അതേപോലെ തന്നെ ഗൈഡൻസ്, അതേപോലെ തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റി, എഡ്യൂക്കേഷൻ ആസ്പെക്ട്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പുകളാണ്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് ഭാവിയിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യും. നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് www.ontarioheroes.ca എന്നാണ്. ആ ontarioheroes.ca എന്നുള്ള പോർട്ടലിൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ഫോറംസ് ഉണ്ട്, ഓപ്പൺ ഡിസ്കഷനായിട്ട്. ജോബ് പോർട്ടൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ആൾക്കാർക്ക് നമ്മുടെ ആപ്ലിക്കൻസിന് നേരിട്ട് ജോബ് അപ്ലൈ ചെയ്യാനുള്ള. കൂടാതെ ഒരു പുതിയ പ്രൊജക്റ്റ് നമ്മൾ തുടങ്ങുന്നത് അഡ്വക്കസി സെൻ്റർ എന്ന് പറഞ്ഞിട്ട്, അതായത് ഇപ്പം പല മേഖലകളിലും നമ്മൾ ഒത്തിരിയധികം പ്രശ്നങ്ങൾ, ഡിസ്ക്രിമിനേഷൻ ഇഷ്യൂസ് ഉണ്ട്, റേസിസം ഇഷ്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് സെക്ടർ ഇഷ്യൂസ് ഉണ്ട്, ലൈസൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, നഴ്സിംഗ് ഫീൽഡാകാം അല്ലെങ്കിൽ പല മേഖലകളിലും. അന്നേരം അതിനെ ഒരു കളക്റ്റീവായിട്ട് നേരിടാനായിട്ട്, അല്ലെങ്കിൽ എൽഡർ അബ്യൂസ് ഇഷ്യൂസ് ഉണ്ടാകാം, അങ്ങനത്തെ ആ മേഖലകളിൽ കളക്റ്റീവായിട്ട് ഒരു അഡ്വക്കസി ചെയ്യാനായിട്ട് ഒരു അഡ്വക്കസി സെൻ്ററും ഒണ്ടാര ഹീറോസിൻ അണ്ടറിൽ തുറന്നിട്ടുണ്ട്. അന്നേരം ആ വെബ്സൈറ്റിൽ കയറുക, അതിൻ്റെ അകത്ത് അവർക്ക് ഏത് ഏരിയകളിലാണ് നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള വളണ്ടിയേഴ്സിൻ്റെ സർവീസ് ആവശ്യമുള്ളത് അവർക്കതിൽ കയറി ഫോം ഫില്ല് ചെയ്യാം. നമ്മളവരെ റീച്ച് ചെയ്യുന്നതായിരിക്കും. അവർക്ക് വേണ്ട ലീഗൽ അസിസ്റ്റൻസോ അല്ലെങ്കിൽ ഫർദർ ഗൈഡൻസോ സിസ്റ്റൻ നാവിഗേഷനോ കെയർ കോർഡിനേഷനോ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ സാധാരണ ഒത്തിരി വെറൈറ്റി റെസിപ്പീസ് കാണിക്കാറുണ്ട്, കുറേ പുതിയ ഹോം കുക്സിനെയും പരിചയപ്പെടുത്താറുണ്ട് ഈ സെഗ്മെൻറ്റിൽ. അപ്പം ഇന്നും അതുപോലൊരു വ്യക്തിയും ഒരു പുതിയ റെസിപ്പിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈദൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ എല്ലാവർക്കും ബിലേറ്റഡ് ഈദ് ആശംസകൾ. അപ്പോൾ ഈദൊക്കെ കഴിഞ്ഞെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. ഒത്തിരി ഒരു 90-100 ഇയേഴ്സോളമായിട്ട് ഒരു മുസ്ലിം ട്രഡീഷണൽ ഡിഷാണ് ചിക്കൻ മുസ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിഷിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, കല്യാണം കഴിഞ്ഞ് പുതിയാപ്പിളേനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇതൊരു സ്പെഷ്യൽ ഐറ്റമായിട്ട് കൊണ്ടുവരുന്നത് സാധാരണ. എന്നാൽ കൂടി നമുക്കിത് വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കാം, പല പല സെലിബ്രേഷൻസിൻ്റെ ഭാഗമാണ്. ബക്രീദോ അല്ലെങ്കിൽ ഈദോ റംസാൻ പോലെയുള്ള ഒരു ഫെസ്റ്റീവ് ഒക്കേഷൻസിനൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇത് ഒത്തിരി വർഷം, ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒരു 100 പഴക്കമുള്ള ഒരു ട്രഡീഷണൽ മുസ്ലിം ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണിച്ചു തരികയാണ് നസ്രീൻ നമ്മുടെ അടുത്ത സെഗ്മെൻറ്റിലൂടെ.
അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്. കഴിഞ്ഞ ആഴ്ച ഈദായിരുന്നു. എല്ലാവരും വീടുകളിൽ ഈ പാൻഡമിക് സമയത്തും ഈദ് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കോഴി മുഷ്മൻ. ഇത് മുസ്ലിമുകളുടെ ഇടയിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് സാധാരണ ഈദിനും സൽക്കാരങ്ങൾക്കും പുതിയാപ്പിള സൽക്കാരങ്ങൾക്കും പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ റെസിപ്പി എൻ്റെ ഒരു ഫാമിലി റെസിപ്പിയാണ്. ഒരു 50-60 ഇയേഴ്സിൽ കൂടുതലായിട്ടുണ്ടാവും എന്തായാലും ഈ റെസിപ്പി ഫാമിലിയിലുള്ളത്. അപ്പോൾ ആ ട്രഡീഷണൽ റെസിപ്പി ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. വേറെ ഞാൻ എൻ്റെ തരത്തിലും ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് ശരിക്കും പച്ചമുളകും കുരുമുളകുമാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എരിവില് വരുന്നത്. നമുക്കപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതിൽ ചേരുവകൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തരാം. ഇതിൽ ഫസ്റ്റ് ഫുൾ കോഴി എടുക്കണം. ഫുൾ കോഴി നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ മാരിനേഷന് വേണ്ടത് മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക്, മല്ലിയില, രണ്ട് തക്കാളി, 4 സവാള, പച്ചമുളക്, കശുവണ്ടി, കിസ്മിസ്, മുട്ട, തേങ്ങാപ്പാൽ. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചിക്കനിൽ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 5-6 അവേഴ്സ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ചെയ്ത ചിക്കൻ പൊരിച്ചെടുക്കുക. കുറച്ച് എണ്ണയിൽ നന്നായി പൊരിച്ചെടുക്കുക. അടുത്ത നമുക്ക് ചിക്കൻ പൊരിക്കാം. ചിക്കൻ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിലേക്ക് പാത്രത്തിലേക്ക് ഒരു കുറച്ച് എണ്ണ, ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലോട്ട് സ്ലൈസ് ചെയ്ത സവാള ഇടുക. അത് കുറച്ച് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അതൊന്ന് ജസ്റ്റ് 2 മിനിറ്റ് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി ഇതിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു തക്കാളിയും തേങ്ങാപ്പാൽ, രണ്ടാം തേങ്ങാപ്പാലും കൂടി ഇട്ട് ആ മസാല മാറ്റി വെക്കുക. സവാള, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇതിൽ നിന്ന് കുറച്ച് മസാല എടുത്തിട്ട് നമുക്ക് മാറ്റി അത് ചിക്കൻ സ്റ്റഫ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് പൊരിച്ചു വെച്ച ചിക്കന് സ്റ്റഫ് ചെയ്യാം. അതിൽ മസാലയും മുട്ടയും കൂടി വെച്ചിട്ടാണ് സ്റ്റഫ് ചെയ്യുന്നത്. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് 1 കപ്പ് പാല് വീണ്ടും ഒഴിക്കുക. കുറച്ച് മല്ലിയില നമുക്ക് ഇതിൻ്റെ മുകളിൽ
സ്റ്റഫ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട. രണ്ട് മൂന്ന് മിനിറ്റത്തേക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് തിരിച്ചിടാം. 45 മിനിറ്റ് ആയി ഓൾറെഡി വേവുന്നത്. തിരിച്ചിട്ട് വേവിക്കാം. मिनट वेवीच चिकन पाक इोट नमुक पाल आडेम तिपी ग्यास ऑफ നമ്മുടെ കോഴിമുഷ്മൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അണിയൻ ഫ്രൈ, പിന്നെ കിസ്മിസും കാഷ്യൂ ഫ്രൈ, മല്ലിയില, പച്ചമുളക്, ഇതാണ് ഗാർണിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. കോഴിമുഷ്മൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ പത്തിരിയാണ്, നൈസ് ആയിട്ടുള്ള പത്തിരി. അതാണ് തേങ്ങാപ്പാലിൽ മുക്കിയത്, അതാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മുസ്ലിം ഡിഷാണ്. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. താങ്ക് യു. ഇന്നത്തെ കേരളീയത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മിസ്സിസ് ആഗിൽ നമ്മുടെ സ്ക്വയർ വൺ ആണ്. ബാക്കിൽ June 2 ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ അകത്ത് വീണ്ടും ഒന്ന് കയറാൻ. അതിന് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും പുതിയതായിട്ട് എന്തെങ്കിലും വാർത്തകളും വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് കേരളീയത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക്. കുറേ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. Till then, it's Mika signing off.